മരച്ചീനിയുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ ഇത് കർഷകർക്ക് ദുരിതത്തിൻ്റെ വിളവെടുപ്പ് കാലം. കിലോയ്ക്ക് 20 രൂപ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്ന വെറും 9 രൂപ മാത്രം. വായ്പയെടുത്തും കടം വാങ്ങിയും വലിയ പ്രതീക്ഷയോടെ കപ്പ കൃഷി ഇറക്കിയ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. കപ്പയുടെ മോഹവില കണ്ടാണ് പലരും പാട്ടകൃഷിയായി കപ്പ നട്ടത്. കൂലിച്ചെലവും വളപ്രയോഗവും അങ്ങനെ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഒരു ചുവടിന് 60 രൂപയോളം ചെലവ് വന്നു. ഇപ്പോൾ പറിക്കാൻ പാകമായപ്പോൾ 1 കിലോ കപ്പയ്ക്ക് കച്ചവടക്കാർ നൽകുന്ന 9 രൂപയാണ്. ഇതോടെ ലാഭമെന്നതിന് ഉപരിയായി കൂലിച്ചെലവ് പോലും ഒത്തുപോകാത്ത അവസ്ഥയിലാണ് കർഷകർ. കൂലിച്ചെലവിനുള്ള പണം പോലും കിട്ടാതായതോടെ ഏക്കർ കണക്കിന് കപ്പ കൃഷി നടത്തിയ കർഷകർ ആശങ്കയിലാണ്. കൂടാതെ കാറ്റും മഴയും മൂലം കപ്പകൾ ഒടിഞ്ഞും നശിച്ചു. കപ്പ കൃഷി ആയാലും എന്ത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കൃഷികളൊക്കെ ആയാലും പാട്ടം കൊടുക്കണം, പണിക്കൂലി കൂടുതൽ, വളത്തിന് വില കൂടുതൽ, ഒരു വളം മേടിക്കുന്ന എന്ത് വളത്തിനായാലും വില കൂടുതലാണ്, എല്ലാത്തിനും വില. നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ്. നമ്മൾ കൊടുക്കുന്ന, ഞങ്ങൾ കൃഷിക്കാർ കൊടുക്കുന്ന ഒരു ഉൽപ്പന്നങ്ങൾക്കും വിലയില്ലാത്തൊരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ കപ്പ എന്ന് പറഞ്ഞാൽ കപ്പയ്ക്ക് ഞങ്ങൾക്ക് നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കപ്പ നഷ്ടത്തിലാണ്. കപ്പ കൃഷി ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. വളം, കൂലിച്ചെലവ് മുതലായവ ദിനേന വർദ്ധിക്കുമ്പോഴും കച്ചവടക്കാർ എടുക്കുന്ന ആട്ടെ 9 രൂപയിൽ താഴെ വിലക്കാണ്. കൂടാതെ വിളവെടുത്ത കപ്പയിൽ നല്ലത് മാത്രം തെരഞ്ഞെടുത്ത് തൂക്കിയെടുത്ത് ബാക്കിയെല്ലാം കൃഷിയിടങ്ങളിൽ ഇട്ടുപോകുന്നതോടെ നഷ്ടം വീണ്ടും കനക്കും. മഴക്കാലം കനക്കുന്നതിന് മുമ്പേ കപ്പ വിളവെടുത്തില്ലെങ്കിൽ കപ്പയുടെ ഗുണവും കുറയും. വിലക്കുറവ് കാരണം പാകമായ കപ്പ കൃഷിയിടങ്ങളിൽ കിടന്ന് നശിക്കുകയാണ്. അതേസമയം സർക്കാരും ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നില്ല എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. കെ എസ് അനുമോദ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.